നന്നായി പ്രവർത്തിച്ചാലും ഒരു വകുപ്പ് മോശമായി പ്രവർത്തിച്ചാൽ സർക്കാരിന്റെ ഇമേജിനെയാണ് അത് ബാധിക്കുക. 9ാം ക്ലാസ്സുകാരി ദേവിക ഇന്ന് കേരളത്തിന്റെ നെഞ്ചു പൊള്ളിക്കുന്ന നൊമ്പരമാണ്. പുതിയ കാലത്തെ പുത്തൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഞാൻ പോകുന്നു എന്ന് സ്വന്തം നോട്ട്ബുക്കിൽ കുറിച്ചിട്ടാണ് ദേവിക തീ കൊളുത്തിയിരുന്നത്. ഈ ആത്മഹത്യ ഒരു പ്രതീകം കൂടിയാണ്. ഓൺലൈൻ പഠനത്തിന് ശേഷിയില്ലാത്ത ആയിരങ്ങളുടെ കണ്ണുനീർ അവൾ എഴുതിവെച്ച ആ അക്ഷരങ്ങളിലുണ്ട്. അത് ഭരണകൂടവും സമൂഹമാകെയും കാണേണ്ടതുണ്ട്. ഇതിന് പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇനി ഓൺലൈൻ ക്ലാസുകൾ തന്നെ തുടങ്ങാൻ പാടുള്ളൂ. കോവിഡ് ലോക മാനവരാശിയുടെ ജീവിതത്തെ തന്നെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത്. ക്ലാസ് റൂമുകൾ വീടുകളിലെ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെടുമ്പോൾ ആശങ്കയിലാവുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ കൂടിയാണ്. രക്ഷിതാക്കളുടെ മനസ്സിലെത്തി അവരും കാണുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഓൺലൈൻ പഠനത്തിന് വീട്ടിൽ സംവിധാനമില്ലാത്ത പാവപ്പെട്ട കുട്ടികളുടെ പട്ടികയിൽപ്പെട്ട ഒരാളായിരുന്നു ആത്മഹത്യ ചെയ്ത ദേവിക. ഇക്കാര്യത്തിൽ മലപ്പുറത്തെ വിദ്യാഭ്യാസ അധികൃതർക്ക് പറ്റിയിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണ്. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്തു ന്യായീകരണം നടത്തിയാലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ദേവികയുടെ മരണത്തിന് ഉത്തരവാദി വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ അധികൃതരും തന്നെയാണ്. ഈ കുട്ടിക്ക് ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തി നൽകണമായിരുന്നു. ദേവികയുടെ മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലും നാം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം മകൾ പങ്കുവച്ചിരുന്നതായാണ് രക്ഷിതാക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പണമില്ലാത്തതിനാൽ കേടായ ടിവി നന്നാക്കാൻ കഴിയാഞ്ഞതും സ്മാർട്ട് ഫോൺ ഇല്ലാതിരുന്നതുമാണ് ദേവികയെ മാനസികമായി തളർത്തിയിരുന്നത്. ഇതാണ് ഒടുവിൽ ആ കുട്ടിയുടെ ആത്മഹത്യയിൽ കലാശിച്ചിരിക്കുന്നത്. ദേവികയുടെ മാതാപിതാക്കളുടെ ഈ രോദനത്തിനു മുന്നിൽ ശിരസ് നമിക്കേണ്ടത് സാംസ്കാരിക കേരളമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ആത്മഹത്യയാണ് ഈ മണ്ണിൽ നടന്നിരിക്കുന്നത്. അവസാന കുട്ടിക്കും ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കാതെ ട്രയൽ ക്ലാസുകൾ പോലും തുടങ്ങാൻ പാടില്ലായിരുന്നു. കൊച്ചുകുട്ടികൾക്ക് പോലും കളിക്കാനും പഠിക്കാനുമായി വില കൂടിയ സ്മാർട്ട് ഫോണും ടാബും വാങ്ങി നൽകുന്നവരുടെ കണക്കല്ല ഇവിടെ മാനദണ്ഡമാക്കേണ്ടിയിരുന്നത്. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആദിവാസി കുട്ടികൾക്കുൾപ്പെടെ സൗജന്യ വിദ്യാഭ്യാസം പ്രാപ്തമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് സർക്കാർ നടത്തേണ്ടത്. ഓരോ പൊതുപ്രവർത്തകനും ഇക്കാര്യം ഉറപ്പുവരുത്താനും ബാധ്യതയുണ്ട്. ടിവിയും മൊബൈലും ഇന്റർനെറ്റും ഒന്നുമില്ലാത്ത കുടിലുകൾ നിരവധി ഈ കേരളത്തിലുണ്ട്. കേടായവ നന്നാക്കാൻ ശേഷിയില്ലാത്തവരും അനവധിയാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു വേണമായിരുന്നു ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങേണ്ടിയിരുന്നത്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പറ്റിയിരിക്കുന്നത് വലിയ വീഴ്ചയാണ്. വൈകിയെങ്കിലും ഈ നിലപാട് തിരുത്തുന്നത് എന്തായാലും സ്വാഗതാർഹമാണ്. ദേവികയുടെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസിന്റെ ട്രയൽ ഒരാഴ്ച നീട്ടാനാണ് പുതിയ തീരുമാനം. വീഴ്ചകൾ പരിഹരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ക്ലാസുകളും ഇനി മുതൽ പുനഃസംപ്രേഷണം ചെയ്യുന്നതാണ്. 2 ലക്ഷത്തിലധികം കുട്ടികൾക്കാണ് സംസ്ഥാനത്ത് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതിരിക്കുന്നത്. പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണിവർ. ഇവരുടെ കണ്ണീർ തുടയ്ക്കാൻ സമൂഹം ഒറ്റക്കെട്ടായാണ് രംഗത്തിറങ്ങേണ്ടത്. ഇക്കാര്യത്തിൽ DYFIയും SFIയും യൂത്ത് കോൺഗ്രസും സ്വീകരിച്ച നടപടികൾ സ്വാഗതാർഹമാണ്. അഭിനന്ദിക്കപ്പെടേണ്ട മാതൃകയാണിത്. വീട്ടിൽ ടെലിവിഷൻ ഇല്ലാത്ത കുട്ടികൾക്കായി DYFI തുടക്കമിട്ടിരിക്കുന്നത് ടിവി ചലഞ്ച് ക്യാമ്പയിനാണ്. ഒന്നിലധികം ടിവി സ്വന്തമായുള്ളവർക്ക് ഒരു ടിവി ഈ പദ്ധതിയിലേക്ക് നൽകാവുന്നതാണ്. ഒപ്പം സന്നദ്ധരായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നുള്ള ടിവി സ്പോൺസർഷിപ്പും സ്വീകരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മികച്ച പ്രതികരണമാണ് ഈ ക്യാമ്പയിന് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം റീസൈക്കിൾ കേരളയുടെ ഭാഗമായി പ്രവർത്തകർ ശേഖരിക്കുന്ന പഴയ ടിവികളും നന്നാക്കി വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഓരോ മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അർഹരായ കുട്ടികളെ കണ്ടെത്തിയാണ് DYFI വിവരങ്ങൾ ശേഖരിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി കോൾ സെന്റർ പ്രവർത്തനവും DYFI ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകൾക്കകം നിരവധി ഫോൺ കോളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നടി മഞ്ജു വാര്യരും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും ആഷിഖ് അബുവും നടൻ സന്തോഷ് കീഴാറ്റൂരും ഉൾപ്പെടെ ടെലിവിഷൻ നൽകാൻ സന്നദ്ധരായി കോൾ സെന്ററിൽ നേരിട്ടാണ് വിളിച്ചിരിക്കുന്നത്. DYFIയുടെ ഈ പാത പിന്തുടർന്ന് ടിവിയും മൊബൈലും ഇല്ലാത്ത കുടുംബങ്ങളിൽ ടിവി എത്തിച്ചു നൽകാനാണ് SFIയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും എറണാകുളത്തും ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇതിനകം തന്നെ SFI ടിവികൾ കൈമാറിയിട്ടുണ്ട്.
ടി എൻ പ്രതാപൻ എംപിയുടെ ഇടപെടലിന്റെ ഭാഗമായി 10 ടാബുകൾ നടൻ ടോവിനോയും ഇതിനകം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എം സ്വരാജ് എംഎൽഎ നേരിട്ടാണ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ താമസിക്കുന്ന ദീപക്കും സഹോദരങ്ങൾക്കുമായി ടാബ് നൽകിയിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത ദേവികയുടെ സഹോദരിയുടെ പഠന ചെലവ് ഏറ്റെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഈ കുടുംബത്തിന് സുരക്ഷിത ഭവനവും നൽകുമെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎയും അറിയിച്ചിട്ടുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും ഈ ഇടപെടലുകളെ നാടാകെ പിന്തുണക്കേണ്ടതുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ ആരും തന്നെ കൊടിയുടെ നിറങ്ങൾ നോക്കരുത്. അതിനെല്ലാം അപ്പുറമാണ് ഈ സഹായഹസ്തം. സോഷ്യൽ മീഡിയകളിൽ അധ്യാപികമാരുടെ നീലസാരിയും പച്ചസാരിയുമല്ല ചർച്ചയാകേണ്ടത്. ഇത്തരം നന്മകളെയാണ് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഒറ്റക്കെട്ടായി നാട് പ്രവർത്തിക്കേണ്ടത്.